എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖം തന്നെ. പിന്നെ ഞാനിന്നിവിടെ റാഗി വെച്ചിട്ട് ഒരു അടയിടുണ്ടാക്കണത്, അത് നമുക്ക് അയൺ വർദ്ധിപ്പിക്കാനും കാൽസ്യം ഉണ്ടാവാനും പിന്നെ എന്താ പറയുക, വെയിറ്റ് കൺട്രോൾ ചെയ്യാനും ഒക്കെ നല്ലതാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ റാഗി വരകി കൊടുക്കും, അതേപോലെ പ്രായമായ ആൾക്കാർക്കും എല്ലാവർക്കും നല്ലതാണ് ഈ റാഗി കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അടയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. നമുക്കിനി ഇലയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് തുടച്ചെടുക്കാം. നമ്മൾ കഴുകി തുടച്ച് കൊണ്ടുവന്ന ഇല നമുക്കൊന്ന് ഇങ്ങോട്ട് വാട്ടിയിട്ട് എടുക്കാം. അതെന്താ വാട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്മെല്ലും കിട്ടും, പിന്നെ നമുക്ക് ഇല അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങോട്ട് വാട്ടിയെടുക്കാം. അട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഞാനിവിടെ 2 ഗ്ലാസ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കണത്. അതിലേക്ക് ഞാൻ 1 നാളികേരം ചിരവിയതാണ് എടുത്തിരിക്കണത്. പിന്നെ 4 അച്ച് ശർക്കര, വലിയ അച്ച് ശർക്കരയാണ്. അപ്പം ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. അതെന്താ കാരണം എന്നുണ്ടെങ്കിൽ വല്ലാതെ മധുരമായാലും നമുക്ക് അധികം അട കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര 4 അച്ചായിട്ട് എടുക്കാൻ കാരണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ചൂടുള്ള വെള്ളത്തിലാണ് നമ്മൾ ഈ അടയ്ക്ക് വേണ്ടിയിട്ട് കുഴയ്ക്കുക. നമുക്ക് എന്നാലും ഇനി പൊടി കുഴയ്ക്കാൻ നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് ഈ പൊടി മാറ്റുകയാണ്. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഉപ്പ് അധികമൊന്നും ആവശ്യമില്ല, മധുരം ഇടുന്നതാണ്. എന്താ നമുക്ക് ഈ ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഇനി ഇത് കുഴക്കുക. ഇതേ പരുവത്തിലാണ് നമ്മൾ അടയ്ക്കുള്ള മാവ് കുഴച്ച് വെക്കേണ്ടത്. ഇനി നമുക്കിനി ശർക്കര പാവ് കഴിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോഴേക്കും ഞാനിവിടെ ശർക്കര പാവ് കാച്ചാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഈ ശർക്കര ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ശർക്കര ഇവിടെ പാവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ നാളികേരം ചിരവിയതും കൂടി ഇട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഏലക്കായ പൊടിച്ചതും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് അതും കൂടി ഇടാം. ഈ മിക്സ് ചെയ്തിട്ടുള്ള നാളികേരവും ശർക്കരപ്പാവും അങ്ങൂടി ഞാൻ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് അതിൽ ഫില്ല് ചെയ്തിട്ട് അടയിൽ ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ ഈ ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ അട വേഗം ഇങ്ങോട്ട് എടുക്കാൻ വേഗം കിട്ടാനായിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. നമുക്കിതേപോലെ ചെറിയ ചെറിയ ഉരുളയൊക്കെ എടുത്തിട്ട് നമുക്കിതിൽ ഇങ്ങോട്ട് പരത്തി കൊടുക്കാം. നല്ല നൈസായിട്ട് പരത്തണം, നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചൊരു വെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ നല്ല നൈസായിട്ട് വരും. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ പരത്തി 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 വയ്ക്കാം. ഇതേപോലെ നൈസായിട്ട് വേണം പരത്താൻ. ഞാനിവിടെ അടയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരവും ശർക്കരപ്പാവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ
അത് ഞാനിതിലേക്ക് വെക്കുക, വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെയാണ് നമ്മൾ വെക്കുക. അധികം വെക്കണം എന്നില്ല കേട്ടോ, അങ്ങനെ മധുരം കൂടുതലായാലും നമുക്കൊരു മടുപ്പ് വരും. അതുകൊണ്ട് ഇത്രയൊക്കെ ആയിട്ട് വെച്ചാൽ പകുതി ഭാഗം നമ്മളിതിങ്ങനെ വെക്കേണ്ടു. ഇതേപോലെ വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇതേപോലെ നമ്മൾ ഓരോരോ അടകളും ഇങ്ങനെ ഇതേപോലെ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. സ്റ്റീമറിൽ ഞാനിവിടെ വെള്ളം വെച്ചിട്ട് വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അട ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ അട വെന്തുവാന്ന് നമുക്ക് നോക്കുക, ഇനി തുറന്ന് നോക്കുക. നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാനേ. അങ്ങനെ നമ്മുടെ റാഗി അട ഇവിടെ റെഡി ആയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. ഞാനിപ്പോൾ ഏതായാലും ഉണ്ടാക്കിയതല്ല, ഒന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഈ റാഗിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അമ്മയുള്ള സമയത്ത്. എന്താ വെച്ചാൽ പറമ്പിൽ നമ്മൾ റാഗി നന്നായിട്ട് കൊണ്ട് വിതയ്ക്കും. എന്നിട്ട് അത് ഉണ്ടായി വന്നാൽ നല്ല ഇത്ര പോകുന്ന കതിരായിട്ടാണ് ഉണ്ടാവുക, ഉണ്ടായിട്ടുള്ള കതിരാണ് ഉണ്ടാവുക. അത് പൊട്ടിച്ച് അത് ഉണക്കിയ നമ്മൾ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് നന്നായി ഉണക്കും. ഉണക്കിയിട്ട് പഴന്ന് ഉണങ്ങുമ്പോൾ അങ്ങനെ അതിന് റാഗി ഇങ്ങനെ കൊഴിഞ്ഞു വരും. ബാക്കിയുള്ളത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് തിരുമ്പി കഴുകിയാൽ ആ റാഗി മുഴുവൻ അങ്ങനെ താഴത്തേക്ക് വീഴും. എന്നിട്ട് നമ്മൾ കഴുകിയിട്ട് നല്ല പായൽ വെച്ച് ഉണക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ പണ്ടൊക്കെ റാഗി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ റാഗി ആരും ഉണ്ടാക്കണില്ലല്ലോ, ഒക്കെ വാങ്ങിയിട്ട് തന്നെ വേണ്ടേ. അപ്പൊ അങ്ങനെ ആ റാഗി വെച്ചിട്ടാണ്, ആ റാഗി അല്ല നമ്മളിങ്ങനെ വാങ്ങിയിട്ടുള്ള റാഗി വെച്ചിട്ടാണ് ഞാനിപ്പോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.